ജിണ്ടുവിന്റെ ഓർമ്മകളൊക്കെ മാഞ്ഞു പോയിരുന്നു. ഞാൻ അവന്റെ പിന്നാലെ ഓടി വന്ന് ഇവിടം വരെ എത്തി ഇവന്റെ ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവന്നതാ. നീ എങ്ങനെയാ അവന്റെ ഓർമ്മ തിരികെ കൊണ്ടുവന്നത്? ദേ ഇങ്ങനെ ഈ തെങ്ങിനിട്ട് ഒരു തൊഴി കൊടുത്തു. വരൂ, നമുക്ക് വീറിന്റെ അടുത്തേക്ക് പോകാം. അകടം പകടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? നല്ല ഉറക്കം വരുന്നുണ്ട്. കുറച്ച് സമയം കിടന്നുറങ്ങാം. നീ റോബോട്ടിനെ കൂട്ടിക്കൊണ്ടു പോയി എല്ലാ കാറുകളും എടുത്തു മാറ്റി വീറിനെ അവിടുന്ന് എടുത്ത് ഇവിടേക്ക് കൊണ്ടുവരൂ. വരൂ സുഹൃത്തെ, നമുക്ക് ആ കാർ എടുത്തു മാറ്റാം. വേഗം വാ. ഇതെന്താ ഇത്? കാറ് മഴയോ? പറ്റോ, നീ എന്താണ് ചെയ്യുന്നത്? അവൻ എന്നെ ശമയാം. ബോസ് ഇത് എവിടെ പോയി? ബോസ് പറഞ്ഞതുപോലെ ഞാൻ വീറിനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇളമൊട്ടത്തലയാ, ആദ്യം എന്നെ ഇവിടുന്ന് പുറത്തേക്ക് എടുക്കണം. സുഹൃത്തേ, ബോസിനെ അവിടുന്ന് വേഗം പുറത്തേക്ക് എടുക്ക്. നീ എന്നെ ഒരുപാട് വട്ടം ചുറ്റിക്കാറുണ്ട് കേട്ടോ. നിന്നെ ഇവിടെ നിന്ന് ഇനി രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല. എങ്ങനെയെങ്കിലും ആ മാഡ്മാക്സിന്റെ ശ്രദ്ധ തിരിച്ചിട്ട് വീറിനെ രക്ഷിച്ചേ പറ്റൂ. ഞാനും ചുൽബുള്ളും മാഡ്മാക്സിന് ശ്രദ്ധ തിരിക്കാം, അപ്പൊ വീറിനെ രക്ഷിക്കേ. ഞാൻ എന്തും വളരെ സന്തോഷവാനാണ്. നമുക്ക് ആ പാട്ടിനൊത്ത് നൃത്തം ചെയ്യാം. എനിക്കറിയാം അത് വെറും വവ്വാലായിരിക്കുമെന്ന്. ഞാൻ അതിനെ പിടിക്കാൻ അതിന്റെ പുറകെ ഓടിയതായിരുന്നു. ഞങ്ങളും സാറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാ സാറിന്റെ പുറകെ ഓടിയത്. കണ്ടോ സ്റ്റുഡൻസ്, പ്രേതം എന്നുള്ളത് ഒരിക്കലും ഇല്ലാത്ത കാര്യമാണ്. നിങ്ങളെ ഇത്രയും പേടിപ്പിച്ചതൊക്കെ വെറും വവ്വാലുകളായിരുന്നു, കണ്ടില്ലേ? ആ സമയം വീറെന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അതിലൊന്നിനെ പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ. ആ അതൊക്കെ ഇവിടെ, നമുക്ക് മുന്നോട്ട് നീങ്ങാം. നമ്മൾ എത്ര നേരം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു കിടക്കും? ഞാൻ ഉച്ചത്തിലൊന്ന് വിളിച്ചു നോക്കാം ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ മുകളിൽ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ എന്നാ ചോദിച്ചേ. അയ്യോ, ഇത് സാറിന്റെ തന്നെ ശബ്ദം എക്കോ ആവുന്നതാ. എനിക്കറിയാം, എനിക്കറിയാം, ഞാൻ സത്യത്തിൽ ഓടുകയല്ലായിരുന്നു. ഞാൻ ഈ എക്കോ എവിടെന്നാ വരുന്നതെന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു. കുട്ടികളെ കണ്ടോ, എക്കോ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള കാര്യം. ശബ്ദം കേൾക്കുന്നേ തണുപ്പ് കാരണം ഈ പല്ലുകളും ശരീരവും കിടന്ന് വിറയ്ക്കുകയാണ്. എനിക്കിപ്പോ ടോയ്ലറ്റ് പോണം. ഞാൻ തിരിച്ച് ടെന്റിലേക്ക് തന്നെ പോവാ.
അപ്പം നമ്മൾ ഈ കള്ളനോട്ടുകളെ എവിടെ ഒളിപ്പിക്കും? വരൂ, നമുക്ക് ഇവരെയൊക്കെ പേടിപ്പിച്ച് ഓടിപ്പിക്കാം. സ്റ്റുഡൻസ്, നാളെ നമ്മുടെ സ്കൂളിൽ ഇന്റർ സ്കൂൾ റോബോട്ട് കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ഖേദകരം എന്തെന്നാൽ, ഈ കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിൽ നിന്നും ഒരു സ്റ്റുഡന്റ് പോലും പങ്കെടുക്കുന്നില്ല. സാർ, ഈ കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. വെരി ഗുഡ് വീർ, ഐ ആം പ്രൗഡ് ഓഫ് യു. സാർ, സാർ, യു ആർ പ്രൗഡ് ഓഫ് മീ ഓൾസോ. എന്തിന്? നീ അതിനെന്താ ചെയ്തത്? ഞാൻ ഉദ്ദേശിച്ചത് യു വിൽ ബി പ്രൗഡ് ഓഫ് മീ ആൾസോ എന്നാ. ഞാനൊരു റോബോട്ടിനെ ഉണ്ടാക്കി കൊണ്ടുവരും. അച്ഛാ അച്ഛാ, പ്ലീസ് പ്ലീസ്, ഒരൊറ്റ റോബോട്ടിന്റെ കാര്യമല്ലേ ഉള്ളൂ, ആരോടെങ്കിലും പറഞ്ഞൊന്നും ഉണ്ടാക്കിച്ചതാ. പ്ലീസ്, സ്വന്തം മകന് വേണ്ടി ഇത്രയെങ്കിലും അച്ഛൻ ചെയ്യില്ലേ? നീ വെറുതെ എന്റെ പിന്നാലെ നടക്കണ്ട. റോബോട്ടിനെ ഉണ്ടാക്കുന്നത് അത്ര എളുപ്പ പണിയൊന്നും അല്ല. സ്കൂളിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരുപാട് നാണം കെടു അച്ഛാ. അച്ഛാ, ഇവന് റോബോട്ടിനെ വേണം, ഞങ്ങൾക്കാണെങ്കിൽ വീറിനെ വേണം. ചിലപ്പോ ബോസിന് ഇതൊരു ഗുണമായാലോ. മോനാ, നീ ഇത് കണ്ടില്ലേ? നമ്മുടെ ടിംബക്ടു വലിയൊരു ബുദ്ധിമാനായി മാറിയിരിക്കുകയാണ്. ഇവന്റെ പ്ലാൻ വളരെ നല്ലതാണ്. ഞാൻ ഇവനൊരു റോബോട്ടിനെ ഉണ്ടാക്കി കൊടുക്കും. അത് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിന് പോയി പങ്കെടുക്കുകയും ചെയ്യും. അത് കൂടാതെ ആ വീറിനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ഇതാ കുറച്ച് പ്ലേറ്റും കപ്പുകളുമാണ്. ഇത് നമ്മൾക്ക് ഇനി ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. ഇത് ഞങ്ങളുടെ സ്കൂളിന്റെ അഭിമാന പ്രശ്നമാ. എനിക്ക് ഈ കോമ്പറ്റീഷൻ ഉറപ്പായും ജയിച്ചേ പറ്റൂ. വീർ, വെറുതെ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഞാൻ മാജിക് ഉപയോഗിച്ച് ഉണ്ടാക്കി തരാലോ. അക്കടം പക്കടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. കണ്ടില്ലേ, ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ശുദ്ധമായ നാടൻ റോബോട്ട്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആദ്യം ഇതിന്റെ കഴിവ് കണ്ടോ. ഇത് വളരെ ചെറുതല്ലേ ചിണ്ടു? ഇത് കുറച്ചുകൂടെ വലുതാക്കിയാ നല്ല രസമായിരിക്കും. അതിനെന്താ ഇപ്പൊ വലുതാക്കാലോ? ഇനിയല്ലേ രസം. എന്റെ റോബോട്ടിനെ കഴിച്ചോ? നിനക്ക് എത്ര ധൈര്യമുണ്ടോ? നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു കണ്ടോ? ഞങ്ങൾക്ക് ഒരു സ്റ്റോറി ബുക്ക് താന്നേ. ഞാൻ സ്റ്റോറി വായിച്ച് ചുൾബുളിനെ കേൾപ്പിച്ചോളാം. ആ അതെ വീർ, നീ ഹോംവർക്ക് ചെയ്യുന്നതിൽ ബിസിയല്ലേ? ഞങ്ങൾ ഇവിടെ ഇരുന്ന് ബോറടിച്ച് ചാകുക. ഓക്കേ ജിന്റു, ഇതാ സ്റ്റോറി ബുക്ക് പിടിച്ചോ. നീ ഇത് ചുൾബുളിനെ വായിച്ച് കേൾപ്പിക്ക്. പക്ഷേ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. പണ്ട് പണ്ടൊരിക്കൽ ഒരു കാട്ടിലെ കൊറേ ഡൈനോസോർസ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും മാനിന്റെ പിന്നാലെ ഓടുകയായിരുന്നു. ഡൈനോസറിനെ കാണാൻ എങ്ങനെയായിരിക്കുന്നേ? എന്നെ ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ ഡൈനോസോർസിനെ കണ്ടിട്ടേ ഇല്ല. ഈ ബുക്കിൽ കഥ മാത്രമേ ഉള്ളൂ, ഫോട്ടോസ് ഒന്നുമില്ല. ഫോട്ടോ ഉണ്ടായിരുന്ന സ്റ്റോറി കേൾക്കാൻ നല്ല രസമായിരുന്നു. ശരി, എന്നാ പിന്നെ നിനക്ക് വേണ്ടി ഈ കഥയോടൊപ്പം ചലിക്കുന്ന ഫോട്ടോയും ഞാൻ വെക്കാം. ഒരു സിനിമ കാണുന്നത് പോലെ ഉണ്ടാവും. എന്താ ചലിക്കുന്ന ഫോട്ടോകളോ? എങ്കിൽ പിന്നെ ഭയങ്കര രസമായിരിക്കും. അക്കടം പക്കടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. നോക്ക് നോക്ക്, ദേ ഒരു മാന്. ഇതിപ്പോ ഇവിടുന്ന് വന്നു. How cute. എന്ത് ഭംഗിയാ കാണാൻ. ജിന്റു, നീ ഇത് എന്തായി ചെയ്തത്? അങ്ങോട്ട് നോക്ക്, ആ മാൻ ടേബിളടിയിൽ ഒളിച്ചിരിക്ക. പാവ ഒരുപാട് പേടിച്ചു പോയി. അതേ മാന്, നീ അകത്തോട്ട് പോ, നിന്റെ സ്ഥലം അകത്താ, പുറത്തല്ല. പക്ഷേ ഡൈനോസറ നാട്ടിലോട്ട് ഇറങ്ങി ഓടിയല്ലോ. വേഗം മാജിക് ഉപയോഗിച്ച് അതിനെ തിരിച്ചു വിളിക്ക്. ഇപ്പൊ വിളിക്കാലോ. അവരെന്റെ മാജിക് കൊണ്ട് ഉണ്ടായതാ, അതുകൊണ്ട് അവരുടെ അടുത്ത് എന്റെ മാജിക് വർക്ക് ആവില്ല.
പക്ഷേ നമ്മൾ ഈ ബുക്ക് കൊണ്ടുപോയി ആ ഡൈനോസോറിന്റെ മുഖത്തിന് നേരെ പിടിക്കുകയാണെങ്കിൽ അങ്ങനെ അവർ ഈ ബുക്ക് കാണുമ്പോ ഉടൻ തന്നെ അവരെല്ലാവരും ഈ ബുക്കിനകത്തേക്ക് പോയിക്കോളും. ഇമ്ലി, നിങ്ങൾ അകത്ത് തന്നെ നിന്നാ മതി, ഞാനും ജിണ്ടും പോയിട്ട് ഇപ്പൊ തന്നെ മടങ്ങി വരാം.